ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഫെബ്രുവരി 21 ബുധൻ, വിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം 12 അധ്യായം 13-21 വരെയുള്ള വാക്യങ്ങളാണ്. ലൂക്കായുടെ സുവിശേഷം 12:13-21 വരെയുള്ള വാക്യങ്ങൾ. ലേഖനം 1 തിമോത്തി 6:17 സുവിശേഷ ഭാഗത്ത് നിന്ന്. ഇതും നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ സമ്പത്തിനെക്കുറിച്ചുള്ള ആ പ്രബോധനം തുടരുകയാണ്. സമ്പത്തിനെ എങ്ങനെ സമീപിക്കണം, സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ട കെണികൾ എന്തൊക്കെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇവിടെ ഈ ഭോഷനായ ധനികൻ, നമുക്കറിയാം അറപ്പുര നിറയെ ധാന്യം ശേഖരിച്ചിട്ട് കിനാവ് കണ്ട ഒരു ധനികനെക്കുറിച്ച് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ആ ഉപമയാണ് ഇവിടെ. ആ ഉപമ കർത്താവ് പറയാനുള്ള കോണ്ടെക്സ്റ്റ്, ഈ ഭാഗം വെച്ച് തരാൻ, സ്വത്തു തർക്കം തീർക്കാൻ കർത്താവിനെ ഉൾപ്പെടുത്താൻ വേണ്ടി ഒരാൾ വന്നപ്പോൾ അദ്ദേഹത്തോട് കർത്താവ് പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ ഉപമ. അപ്പം അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുന്ന കൂട്ടത്തിൽ കർത്താവ് പ്രധാനമായിട്ടൊരു കാര്യം പറയുന്നത്, മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. നമ്മളത് ധ്യാനിക്കേണ്ടത്. ശരിക്കും നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ സമ്പത്ത് കൂടിയേ തീരൂ. ഉള്ളതെല്ലാം കൂടെ എടുത്തങ്ങോട്ട് കളയാൻ പറഞ്ഞാൽ, എടുത്തങ്ങോട്ട് കൊടുക്കാൻ പറഞ്ഞാൽ നമുക്ക് പിന്നെ ജീവിക്കണ്ടേ? അപ്പം അതുകൊണ്ട് സമ്പത്ത് ആവശ്യമുണ്ട്. കർത്താവ് തന്നതല്ലേ? നമ്മുടെ അധ്വാനത്തിന് കർത്താവ് തന്ന പ്രതിഫലമല്ലേ? കർത്താവ് ഒരുക്കിയെടുത്തതല്ലേ നമുക്ക് ഈ വരുമാനം, നമുക്ക് ഉള്ള സമ്പത്ത്? അത് നല്ലതാണ്. സമ്പത്ത് വേണം നിശ്ചയമായിട്ടും. സാമ്പത്തികമായിട്ട് നമ്മളൊക്കെ ഉയരണം. ഇത് കേട്ടിതിൻ്റെ അങ്ങേ അറ്റത്തോട്ട് പോകാതിരിക്കാൻ ഇങ്ങനെയും കൂടെ പറയുന്നത്, ഉള്ളതെല്ലാം കൂടെ വിറ്റിട്ട് പട്ടിണി പിടിച്ച് കിടക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. കർത്താവ് ആഗ്രഹിക്കുന്ന ഈ കാര്യമാണ്, മനുഷ്യജീവിതം ധന്യമാകുന്നത് സമ്പത്ത് കൊണ്ടല്ല. ആ വിചാരം ഉണ്ടാകണം. സമ്പത്ത് കൊണ്ട് ജീവിതത്തെ ധന്യമാക്കാമെന്ന് വിചാരിക്കരുത്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ ഭൂമിയിൽ ഏറ്റവും സന്തോഷത്തോടെ ജീവിക്കുന്നത്, ഏറ്റവും ധന്യത അനുഭവിക്കുന്നത് ഏറ്റവും സമ്പന്നരായിരിക്കും. ഒരുപക്ഷെ ഏറ്റവും സമ്പന്നരായിരിക്കും ഏറ്റവും കൂടുതൽ മരുന്ന് കഴിക്കുന്നത്. അവർക്കായിരിക്കും ഈ ധന്യതയ്ക്ക് ഏറ്റവും കുറവ്, ഒരു സംതൃപ്തി കിട്ടണമെന്നില്ല. അതുകൊണ്ട് സമ്പത്ത് മാത്രമായി പോകരുതെന്ന്, ഫുൾ ഓറിയൻറ്റേഷൻ, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഫാക്ടർ സമ്പത്ത് മാത്രമായി പോകരുത്. അതാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഉപമയാണ് ഈ ഭോഷനായ ധനികൻ്റെ ഉപമ. ഇയാൾക്ക് പറ്റിയ അപകടം എന്നറിയാമോ? രണ്ട് അപകടം ഇയാൾക്ക് പറ്റിയിട്ടുണ്ട്. ഒത്തിരിയുണ്ട്. നമ്മൾ രണ്ട് അപകടമാണ് മെൻഷൻ ചെയ്യുന്നത്. ഒന്നാമത്തത്, ഇദ്ദേഹത്തിൻ്റെ പാർട്ടിൽ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്കൊരു ഹോംവർക്ക് തരാം. ഓരോ ബൈബിൾ ട്രാൻസ്ലേഷൻ അനുസരിച്ച് വ്യത്യാസം കാണും. നിങ്ങളുടെ ഹോംവർക്ക്, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ ട്രാൻസ്ലേഷൻ ഏതാണ്? ഉദാഹരണത്തിന് മലയാളത്തിൽ POC ട്രാൻസ്ലേഷൻ ഉണ്ട്, ഇംഗ്ലീഷിലാണെങ്കിൽ NRSV ഉണ്ട്, RSV ഉണ്ട്, ന്യൂ ജെറുസലേം ബൈബിൾ ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ബൈബിൾസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കുള്ള ഹോംവർക്ക്, ആദ്യം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ട്രാൻസ്ലേഷൻ ഏതെന്ന് കണ്ടെത്തണം. ആ ട്രാൻസ്ലേഷനിൽ ഈ ഭോഷനായ ധനികൻ, അയാൾ ഫസ്റ്റ് പേഴ്സൺ ഉപയോഗിച്ചത് എത്ര പ്രാവശ്യമാണെന്ന്. ഫസ്റ്റ് പേഴ്സൺ എന്താ ലാംഗ്വേജിൽ? ഫസ്റ്റ് പേഴ്സൺ ഐ, മീ, മൈ, മൈൻ എന്നൊക്കെ പറയുന്നതാണ് ഫസ്റ്റ് പേഴ്സൺ. സെക്കൻഡ് പേഴ്സൺ ഈസ് യു, യുവേഴ്സ് എന്നൊക്കെ പറയുന്നത് സെക്കൻഡ് പേഴ്സൺ. തേർഡ് പേഴ്സൺ ഹീ, ഷീ, ഇറ്റ്, ദേ, അതൊക്കെ തേർഡ് പേഴ്സൺ. അപ്പോൾ ഇയാളുടെ സംസാരത്തിൽ ഈ ഫസ്റ്റ് പേഴ്സൺ, ഞാൻ, എൻ്റെ, എനിക്ക് എന്നൊക്കെയുള്ള ആ ഭാഷ, അതെല്ലാം വരുന്നത് ഫസ്റ്റ് പേഴ്സൺ ആണ്, ഫസ്റ്റ് പേഴ്സൺ പ്രൊണൗൺസ് ആണ്. അതിന് എത്ര പ്രാവശ്യം ഉപയോഗിച്ചു എന്നുള്ളത് കണ്ടെത്തുന്നതല്ല. എന്തറിയാമോ, ഒരാൾ ഈ അഹംഭാവത്തിൽ നിറയുന്നതിൻ്റെ ലക്ഷണമാണ് ഒത്തിരി ഞാൻ പറയുന്നത്, ഒത്തിരി എൻ്റെ പറയുന്നത്, ഒത്തിരി എനിക്കെന്ന് പറയുന്നത്. അതാണ് ഇയാൾക്ക് പറ്റിയ അപകടം. ഇയാൾ ഇയാളിലേക്ക് ഒത്തിരി അങ്ങ് ചുരുങ്ങി, ഫസ്റ്റ് പേഴ്സണിലേക്ക് വല്ലാണ്ട് അങ്ങ് ചുരുങ്ങി. ആ ചുരുങ്ങിയതാണ് അപകടമായിട്ട് മാറുന്നത്. അതുകൊണ്ട് സമ്പന്നർക്ക് എല്ലാവർക്കും അപകടം ഉണ്ടാവുന്നല്ല, ഫസ്റ്റ് പേഴ്സണിലേക്ക് ചുരുങ്ങിപ്പോകുന്ന നമ്മുടെ ഈ ധനം, ഈ നമ്മുടെ സമ്പാദ്യം, അതാണ് അപകടമായിട്ട് ഭവിക്കുന്നത്. രണ്ടാമത്തത്, ഇയാൾക്ക് പറ്റിയ അപകടം, ഇയാളുടെ വിചാരം ഭൗതികത ഇയാൾക്ക് സുരക്ഷിതത്വം നൽകും, സ്ഥിരത നൽകുമെന്ന് വിചാരിച്ചു. അതുകൊണ്ടല്ലേ ഇയാൾ പറയുന്നത്, എൻ്റെ ആത്മാവയെ തിന്നുകൂടി ആനന്ദിക്ക്. എന്താ കാര്യം? അറപ്പൊരു ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ FD ഉണ്ടെന്ന്, ഇഷ്ടം പോലെ FD ഉണ്ട്, വീട് എത്ര എണ്ണം വാങ്ങിച്ചിട്ടിരിക്കുന്നു, റിയൽ എസ്റ്റേറ്റിൽ ഇഷ്ടം പോലെ സ്ഥലം വാങ്ങിച്ചിട്ടിരിക്കുന്നു. സോ എൻജോയ്, മേക്ക് മെറി, ആനന്ദിക്ക് എന്നാണ് പറയുന്നത്. അതായത് ഈ ഭൂമിയിലുള്ളതിൽ ആശ്രയം വെച്ച് ജീവിതം സന്തോഷിക്കാൻ ഇയാൾ തീരുമാനിക്കുന്നിടത്താണ് ഇയാൾക്ക് പറ്റിയ അപകടം. കാരണം എന്താ, അവിടെയാണ് കർത്താവ് ഇറങ്ങി വന്നിട്ട് പറയുന്നത്, ഭോഷ, ഞാൻ നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് തിരിച്ചെടുത്താൽ നീ ഇത് ഉണ്ടാക്കി വെച്ചതൊക്കെ വെറുതെയായി പോകില്ലേടാ. അതുകൊണ്ട് ഡിപ്പെൻഡ് അപ്പോൺ ഗാഡ്. ഇവിടെ ഉള്ളതൊക്കെ വേണം, ഈ ഭൂമിയിൽ കർത്താവ് തരുന്നതൊക്കെ നമുക്ക് വേണം, അതൊക്കെ നമ്മൾ സന്തോഷത്തോടെ ആസ്വദിക്കാനുള്ളത് തന്നെയാണ്, കർത്താവ് തന്നത് അതിനാണ്. പക്ഷേ
ഡിപ്പെൻഡ് അപ്പോൺ ഗോഡ്. ദൈവത്തെ മറന്നിട്ട് ആകരുത്. ദൈവത്തെ മറന്നിട്ടുള്ള ആസ്വാദനങ്ങളൊക്കെ അപകടങ്ങളായിട്ട് മാറുമെന്ന് ഓർത്തേക്കണേ. ഇപ്പം ലേഖനവും ഇതിനോട് ചേർന്നുള്ളതാണ്. തിമോത്തിയോസിനുള്ള 1 ലേഖനത്തിൻ്റെ 6:17 ഒന്ന് തിമോത്തി 6:17 ഈ സമ്പത്തിനെക്കുറിച്ച് വളരെ കൃത്യമായ ഒരു ഇൻ്റർപ്രറ്റേഷൻ കിടപ്പുണ്ട്. അതിങ്ങനെയാണത്, നിങ്ങളത് വായിക്കുന്ന നല്ലതാണ്. പിന്നീട് തങ്ങളുടെ പ്രതീക്ഷകൾ അനിശ്ചിതമായ സമ്പത്തിൽ വയ്ക്കാതെ അവയെല്ലാം നമുക്ക് അനുഭവിക്കാൻ വേണ്ടി ധാരാളമായി നൽകിയിട്ടുള്ള ദൈവത്തിൽ അർപ്പിക്കാനും നീ ഉത്ബോധിപ്പിക്കുക. അതായത് സമ്പത്ത് നൽകിയ ദൈവത്തിൽ ആശ്രയം വയ്ക്കുക. തന്ന സമ്പത്തിലല്ല, തന്നവരിൽ ആശ്രയം വയ്ക്കാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവമായ ഈശോ മിശിഹായ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ, നീ ഞങ്ങൾക്ക് നൽകിയവയോർത്ത് നിനക്ക് ഞങ്ങൾ നന്ദി പറയും, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. നൽകിയവയിൽ നോക്കിയിരിക്കാതെ തന്ന നിന്നിൽ നോക്കി ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.